അങ്ങനെ വീണ്ടും ദിൽഷ പ്രസന്നൻ നമ്മുടെ വീഡിയോയിലെ ഒരു കഥാപാത്രമായിരിക്കുകയാണ്. അങ്ങനെ എത്തിപ്പെടും, കാരണം സമൂഹം ഇങ്ങനെയുള്ളിടത്തോളം കാലം ഇതുപോലെ വീണ്ടും 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 ഓരോ സെലിബ്രിറ്റികളാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഇനി നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി ആണെങ്കിലും നമ്മുടെ വീഡിയോയുടെ കണ്ടന്റുകളായിക്കൊണ്ടേയിരിക്കും, അതിന് സംശയം വേണ്ട. ദിൽഷ പ്രസന്നൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു ഡാൻസ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളിയായിട്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, വളരെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, നല്ല മെയ്വഴക്കുണ്ട് ഡാൻസിന്. അപ്പോൾ അത് ഈ മെയ്വഴക്കം എന്ന് പറഞ്ഞപ്പോഴേ മെയ് മാത്രം നോക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അവരെ പറ്റിയാണ് കുറച്ച് കമന്റ്സിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ചില ആളുകൾ. അതിൽ ഒന്നാമത്തെ കമന്റ് ഞാൻ വായിക്കാം. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ എരുമ ചാണകം കലക്കിയൊഴിച്ചതോ. ആണോ എരുമച്ചാണകം കലക്കിയൊഴിച്ചാണോ ഈ ഈ വൈശാഖ്? പാവം, ടീഷർട്ട് പട്ടി കടിച്ച് കീറിയോ ആവോ, എന്ത് സങ്കടാണോ അവനെ നോക്കിക്കേ. പാവണ്ട്, ടീഷർട്ട് പട്ടി കടിച്ചോ ആവോ, നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ തെരുവനായയുടെ ശല്യം കൂടുതലാണല്ലോ, നല്ല കീറ് കിട്ടിയിട്ടുണ്ടാവണം. ഇത് ഇങ്ങനെ കടിച്ച് കീറിയവരെ കണ്ടോ അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടോ നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണോ എന്തോ ആ കുട്ടി ഈ വൈശാഖിനെ ദിൽഷനെ കണ്ടപ്പോ പാവം തോന്നി. ഇനി വേറൊരു കാക്ക, ഷഹീമ് കാക്ക, റോബിനെ നീ രക്ഷപ്പെട്ടടാ മോനെ, ഇതിപ്പോ എങ്ങനെയാ ഇതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാന്നറിയോ? ദിൽഷ ഡാൻസ് കളിക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, കമന്റോളി വരുന്നു, റോബിനെ നീ രക്ഷപ്പെടുന്നു, റിപ്പീറ്റ്. ദിൽഷ ഡാൻസ് കളിക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, കമന്റ് വരുന്നു, റോബിനെ നീ രക്ഷപ്പെടുന്നു, റിപ്പീറ്റ്, റിപ്പീറ്റ്, റിപ്പീറ്റ്. എന്താണ് ചങ്ങായി വരെ നിങ്ങളുടെ പ്രശ്നം മനസ്സിലാകുന്നില്ല എനിക്ക്, സത്യം പറഞ്ഞു. ഇത് ഇതൊക്കെ കാണുമ്പോ കോമഡി ആയിട്ടാ തോന്നി. ഏത് ഇതിലെ ഏറ്റവും വലിയ എനിക്ക് ഇതില് തോന്നിയ ഒരു അനീതി എന്താണെന്നറിയോ? ഈ ദിൽഷ ഡാൻസ് കളിക്കുന്ന അതേ വസ്ത്രം ധരിച്ച് ദിൽഷയോടൊപ്പം ഡാൻസ് കളിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുണ്ട്, അവരെ പറ്റിയല്ല ഞാൻ. അപ്പൊ ഞാനിപ്പോ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും അവരെയും കൂടി ഞാൻ കുറ്റം പറയാൻ വേണ്ടിയിട്ടാ പറയണം, അങ്ങനെയല്ല. ആരെപ്പറ്റി നിങ്ങൾ പറയരുത്, പക്ഷെ നിങ്ങൾ പറയുന്ന സമയത്തെങ്കിലും കുറച്ച് നീതി കാണിക്കണം. അവിടെ അങ്ങനെ ഒരു പെൺകുട്ടിയും ചെയ്യുന്നുണ്ട്, പക്ഷെ വൈ എന്തുകൊണ്ടാണ് ദിൽഷ പ്രസന്നൻ മാത്രം ഇരയാകുന്നത്? അതാണ് എന്റെ ചോദ്യം, എന്തുകൊണ്ട്? അവിടെ ഡാൻസ് അതേ ആ കുട്ടിയോടുകൂടെ കളിക്കുന്ന മറ്റൊരാളുണ്ട്, അവരെ പറ്റി ഒരു കമന്റ് പോലും എണ്ണിയെടുക്കാൻ പറ്റുന്ന ഒരു കമന്റ് പോലും കാണാൻ കഴിയില്ല. അപ്പൊ നമ്മൾ പറയും ദിൽഷയല്ലേ പോസ്റ്റ് ചെയ്തത്, അതുകൊണ്ടായിരിക്കും ദിൽഷയുടെ അവിടെ കമന്റ് ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ കൂടെ കളിച്ച കുട്ടിയുടെ ഇൻസ്റ്റാ പേജിൽ പോയി നോക്കിയാലും നമുക്ക് മനസ്സിലാവും അത് കൊളാബ് ചെയ്തതാണല്ലോ. ഇൻസ്റ്റാ പേജിൽ പോയി നോക്കിയാൽ അതിന്റെ കീഴേ കമന്റ് ആരെപ്പറ്റിയാണ്? ദിൽഷേനെ പറ്റി കുറ്റം പറഞ്ഞിട്ടാണ്. ഈ ഒരു വിഷയത്തിൽ ആരൊഴിവാകുന്നുണ്ട്? ആ പെൺകുട്ടി ഒഴിവാകുന്നു. നിങ്ങൾ നീതിയുക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് കമന്റ് പറയാനുള്ള അഭിപ്രായമുണ്ട്, നല്ലതാണെങ്കിൽ നല്ലതാണെന്നും ചീത്തയാണെങ്കിൽ ചീത്തയാണെന്നും പറയാനുള്ള. പക്ഷെ ആ പറച്ചിൽ വ്യക്തിഹത്യയിലേക്ക് എത്തിപ്പെടുകയാണ്. ഇങ്ങനെ എത്തിപ്പെടുന്ന സമയത്തും നിങ്ങൾ കാണിക്കുന്നത് അനീതിയാണ് അതിനകത്തും, അല്ലെ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടാളെയും പറയണം. രണ്ടാളെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് കണ്ടന്റ് കൂടും, എനിക്ക് രണ്ടാളെ പറയുന്നവരെ എടുത്ത് നോക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അതിൽ നിന്ന് ഒരാളെ മാത്രം തെരഞ്ഞെടുക്കുന്നു, എന്തുകൊണ്ട് ദിൽഷയെ മാത്രം? ഒരു ചോദ്യം. ആ ഒരു പെൺകുട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ ഒരുപാടുണ്ട്, ഒരുപാട് കമന്റ്സ് ഉണ്ട്. അതിൽ പെട്ട ഒരു കമന്റ് നമുക്ക് ഇനി വയ്ക്കാം. ശിവാനി, ഈ കുട്ടിയാന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തമ്പുരാൻ അറിയാം. ഈ ശിവാനി പറയാണ്, ചുരിദാറിട്ട് പൂളിൽ ചാടുന്ന കുട്ടിയല്ലേ അത്? ആയിരിക്കും. പൂളി ചാടുമ്പോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, പൂളി ചാടുമ്പോ ചുരിദാർ ഇടുന്നുണ്ടാകും. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം?
അപ്പൊ നിങ്ങള് പുളി ചാടണവരൊക്കെ പാടെ ഇട്ട് ചാടാൻ പറ്റുമോ? ചിലപ്പോ ചുരിദാർ ഇട്ട് ചാടണായിരിക്കും ഇഷ്ടം, പുളി ചാടുമ്പോ അങ്ങനെ ചാടുന്നുണ്ടാവും, എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നം തോന്നിയില്ല. എന്തൊരു ആക്ടിംഗ് ആയിരുന്നു ബീബിയിൽ! അതൊരു ഷോയാണ്, ജനങ്ങള് കാണുന്ന 10 ആള് കാണുന്ന ഷോയാണ്. ആ ഷോയിൽ, ആ ഗെയിമിൽ പങ്കെടുക്കുമ്പോൾ ജനങ്ങളുടെ പിന്തുണ കിട്ടുന്ന ഒരു കാര്യം എടുത്ത് ആക്ട് ചെയ്ത് അതിനെ പ്രതിഫലിപ്പിക്കുക എന്നത് ആ കുട്ടിയുടെ കഴിവാണ്. പ്രോത്സാഹിപ്പിക്കണം അതുപോലെയുള്ള കഴിവുകൾ. കാരണം അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, എല്ലാരെ കൊണ്ടും പറ്റുന്ന പരിപാടിയൊന്നുമല്ല, അല്ലേ? അവരങ്ങനെ ചെയ്തു, അതിനെന്താ കുഴപ്പം? എന്താ പ്രശ്നം? മനസ്സിലാകുന്നില്ല. ഒരു ഗെയിമില് അവര് ബാക്കിയുള്ളവരുടെ, ജനങ്ങളുടെ താല്പര്യം മനസ്സിലാക്കി ആ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിക്കുന്നതിന്റെ പേരാണ് ഗെയിം സ്പിരിറ്റ്. അത് മനസ്സിലാക്കണമെങ്കിൽ ശിവാനി കേവലം കുറച്ച് വിവരമെങ്കിലും ഉണ്ടായിരുന്നാൽ വളരെ നന്നായിരിക്കും. ഇനി അടുത്തത് റമീസ് കെ പി ക റമീസ് ക റമീസ് അയ്യോ, ആവോ നീട്ടി അങ്ങ് വിളിക്കണം. അയ്യോ എന്താ വിളിക്കണേന്ന് അറിയോ? മലയാളി മങ്കയല്ലേ ഇത്? ആഹാ, മലയാളി മങ്ക ആയിരിക്കാം, ചിലപ്പായിരിക്കാം. നിങ്ങളുടെ ഭാഷയിൽ ഈ മലയാളി മങ്ക എന്താ നമുക്കറിയില്ലല്ലോ. മലയാളി മങ്കയല്ലേ ഇത്? ഓരോരോ അവസ്ഥ ഇത് കടിക്കോ, കടിച്ചാ കൊള്ളണം. കടിച്ചാല് ഇതുപോലുള്ള സാധനങ്ങളല്ലേ ഇടുന്നത്, കടിച്ചാൽ നിങ്ങൾ കടിക്കൊള്ളണം. അത് കൊണ്ടിട്ട് പോയാ മതി. എന്താണ് മന്ന ബുദ്ധിയാണോ ചങ്ങായി? ഇത് കടിക്കോന്നൊക്കെ, കടിച്ചാൽ കൊള്ളണം. ഇനി അടുത്തത് മുഹമ്മദ് സ്വാലിഹ്. ഏയ് സ്വാലിഹ്, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നല്ല സൽസ്വഭാവി എന്നാണ്. സൽസ്വഭാവിയാണോ നമുക്ക് നോക്കി നോക്കാം. ബിഗ് ബോസിൽ, ബിഗ് ബോസിൽ ബാലാമണി. ഓക്കെ, ബാലാമണിയെ എല്ലാവർക്കും അറിയായിരിക്കും. വന്ദനം, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, സാധനം ഐറ്റമാണ് ഈ ബാലാമണി. ഓക്കെ, ബിഗ് ബോസിൽ ബാലാമണി എന്താ ഉദ്ദേശിച്ചതെന്ന് മലയാളികൾക്ക് മനസ്സിലാകും. ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ആള് അങ്ങനെ ഉദ്ദേശിച്ചു ആയിരിക്കാം. കാരണം ഗെയിമാണ്, ഗെയിമിൽ ഗെയിമിന്റെ സ്പിരിറ്റോടുകൂടി ചെയ്യണം, അതുകൊണ്ട് ഇത് മുതലെടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് പുറത്ത് സണ്ണിച്ച് ചേച്ചി. ചങ്ങായി നല്ല ഇടപാടുള്ള ആളാണ്. എന്താ എൻ്റെ ഒരു സംശയം, എന്താ സണ്ണി ലിയോണ് ഒരു കുഴപ്പം എന്താണോ? എന്താ നിങ്ങൾ കണ്ട കുഴപ്പം? എന്താ നിങ്ങൾ കണ്ട കുഴപ്പം? അത് സണ്ണി ലിയോണിന്റെ വീഡിയോസ് മാത്രം കാണുന്ന സമയത്ത് അദ്ദേഹം ആ ആ ഒരു സ്ത്രീ പറയുന്ന കുറച്ച് സ്പീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടി നിങ്ങൾ കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ, കിംഗ്ലീഷ് കിംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ മുഹമ്മദ് ഖാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വീഡിയോസ് മാത്രം കാണാൻ എടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് അവരുടെ സ്പീച്ച് കേൾക്കാൻ കൂടി തയ്യാറാകണം. ആ സമയത്ത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും. ഇവളല്ലേ നിമിഷയെ കുറ്റം പറഞ്ഞത്? ഈ ഒരു വിഷയം ഇത് ഞാൻ കുറെ കമന്റ്സിൽ കണ്ടു. ഇവളല്ലേ നിമിഷയെ കുറ്റം പറഞ്ഞത്? ഓക്കെ, ആ സമയത്ത് പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു, അത് ഞാൻ യോജിക്കില്ല. നിമിഷ വസ്ത്രം ധരിച്ചതിൽ ദിൽഷ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇപ്പൊ ദിൽഷയ്ക്ക് വസ്ത്രം ധരിക്കാൻ അനുമതി ഉള്ളത് പോലെ അന്ന് നിമിഷയ്ക്കും ഉണ്ടായിരുന്നു, നിമിഷയ്ക്ക് ഇന്നും ഉണ്ട് എന്നും ഉണ്ട്. ഓക്കെ, അപ്പൊ അന്ന് കുറ്റം പറഞ്ഞത് പ്രോബ്ലം തന്നെയാണ്, അത് ഞാൻ ന്യായീകരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മ അനുഭവിക്കേണ്ടി വരും. ഇനി അങ്ങനെ പറഞ്ഞതിൽ ഖേദമുണ്ടോ എന്ന് അതറിയില്ല. എന്തൊക്കെയാണെങ്കിലും അങ്ങനെ ദിൽഷയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഞാനങ്ങനെ ആർക്കും സൈഡ് പിടിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇന്ന് വന്നിട്ട് ഓ അവൻ ദിൽഷേനെ പൊക്കി പറയാണ്, യൂട്യൂബ് കണ്ടന്റിന് വേണ്ടി, അങ്ങനെയൊന്നുമല്ല. ഇവിടെ ദിൽഷേനെ പൊക്കി പറഞ്ഞിട്ട് എനിക്കും കണ്ടന്റ് ഉണ്ടാക്കേണ്ട, അത് ആഴ്ത്തി പറഞ്ഞിട്ടും കണ്ടന്റ് ഉണ്ടാക്കേണ്ട, ന്യായം എന്താണോ അത് സംസാരിക്കുക എന്നതാണ്. ദിൽഷ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല, ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണുന്ന ആളല്ല. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അർഹതയുള്ളതാണ്, വിട്ടുപിടി. ഇനി അടുത്ത ആള് ദേവിക കൃഷ്ണ. എല്ലാരും അവസരവും നമ്പറാണല്ലോ, 408 562 എന്താണോ എന്തോ, ഇനിയിപ്പോ സെല്ലുകളുടെ നമ്പറാണ് ഒന്നും അറിയത്തില്ല. എന്തായാലും 408. ആ ബീബിയിൽ ആക്ടിങ് അസാധ്യമായിരുന്നു ദിൽഷ, ഇത് പ്രൗഡ് മൊമെന്റ് ആണ്. ഒരു കുട്ടി ദേവിക, ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടുള്ള ദേവിക വന്ന് നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ആക്ടിങ് പൊളി, ഒരേ പൊളി അഭിനയം, നല്ല കാര്യമല്ലേ? ഒരു നന്നായിട്ട് അഭിനയിക്കുന്നു, ഊഫ് ഭയങ്കര കഴിവാണ്, അവൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, പ്രശംസിക്കാണ്, പാവം പ്രശംസിച്ചോട്ടെ എന്ന് ഇത് കണ്ടപ്പോ പറഞ്ഞത് പറഞ്ഞ യാത്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല.
എന്ന് ഇത് എന്ത് ഓ പറയാതിരി ഓക്കെ 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 ഇപ്പൊ മനസ്സിലായി. എന്ന് ഇത് കണ്ടപ്പോ പറയാതിരിക്കാൻ കഴിയില്ല, അതാണ് ഉദ്ദേശിച്ചത്. പാവം ചെറിയ ചെറിയ ചെറിയൊരു താക്കൊരു ഒരു കുണുക്ക് കൂടിപ്പോയി, ആ കുണുക്ക് ചെറിയ പ്രശ്നമാണ്. അപ്പൊ പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ആക്ടിങ്ങിനെ പറ്റിയൊക്കെ തിരിച്ചറിയുന്ന ആൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് തോന്നുന്നു. എന്ത് തന്നെ ആയിരുന്നാലും വിട്ടുപിടി. അപ്പോ ബീബിയില് ഭയങ്കര ആക്ടിങ് ആയിരുന്നല്ലോ ദിൽഷ, യൂ ഭയങ്കര മുതലാണ് ട്ടോ. എന്താണെങ്കിലും ഇവരൊക്കെ ഇങ്ങനെ കമന്റ് ഇട്ടത് എന്താ സംഭവം എന്നറിയോ, ദിൽഷ ഇട്ടിരിക്കുന്ന ആ പർട്ടിക്കുലർ വീഡിയോയിൽ ദിൽഷ യൂസ് ചെയ്തിരിക്കുന്ന വസ്ത്രം ഇവരുടെ ഭാഷയിൽ പട്ടി കടിച്ച ടീഷർട്ട്, പട്ടി കടിച്ച ടീഷർട്ട്. അതിനെന്താണ് കുഴപ്പം? ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഇട്ടു, ഡാൻസിങ്ങിന് ഓരോ സിറ്റുവേഷനും ഓരോ വസ്ത്രവും ഇല്ലേ, ഓരോ സിറ്റുവേഷൻ. ഇപ്പൊ ജിമ്മിൽ പോണ പെണ്ണുങ്ങൾക്ക് ജിം സ്യൂട്ട് പോലെയുള്ള അവർക്ക് അവർക്ക് കംഫർട്ട് ആകുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ പോകുന്നവർക്ക് അതിനുള്ള വസ്ത്രങ്ങളുണ്ട്, ബാക്കിയുള്ളവർക്ക് അതിനുള്ള വസ്ത്രങ്ങളുണ്ട്. ഓരോ രീതിക്ക് ഇപ്പൊ ഓരോ ആ ഒരു അതിന് കംഫർട്ട് ആകുന്ന രൂപത്തിൽ. ഇപ്പൊ ഡാൻസ് കളിക്കുന്നവരാണ്, കരാട്ടയ്ക്ക് പോകുന്നവർ കരാട്ടയ്ക്ക് മുണ്ട് കൊടുത്തിട്ട് കരാട്ട കളിക്കാൻ പറ്റുമോ? അതിന് അതിൻ്റെതായ കാര്യങ്ങളില്ലേ, അതിൻ്റെതായ വസ്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്ക് ഡാൻസ് കളിക്കുമ്പോൾ കംഫർട്ട് ആകുന്ന അവരുടെ ശരീരം അവരുദ്ദേശിക്കുന്ന തലത്തിൽ. ഡാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചില്ലറ കളിയെന്ന് വിചാരിച്ചിരിക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കണ്ടേ. ആ സമയത്ത് അവരുടെ ശരീരം അത് കൃത്യമായ രൂപത്തിൽ എങ്ങനെയാണോ അവർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന വസ്ത്രം ധരിക്കണം. സാരി കൊടുത്തിട്ട് ഇപ്പൊ കാട്ടിയ സംഭവം കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ അത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രം അത് ധരിച്ചു, അത്രയേ ഉള്ളൂ. ഇതിനപ്പോ ആടെ മാന്യതയൊക്കെ പാടെ കെട്ടിപ്പിടിച്ചു വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നവർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ എന്റെ പൊന്നേങ്ങായിമാരെ കണ്ണടച്ചു പോ. നിങ്ങളെ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിൽ അപ്പൊ ഇത് ചുമ്മാ. ഇനി അടുത്ത വീഡിയോ ദിൽഷ ഇടും, ഇതിന്റെ താഴെ ഇത് തന്നെ വരും, റോബിൻ രക്ഷയോടും റിപ്പീറ്റ്, റോബിൻ രക്ഷയോടും റിപ്പീറ്റ്. എന്ത് രണ്ടാ ഇന്ത മാതിരി ഇരിക്ക, എന്ത് മണ്ടന്മാരാണ് നിങ്ങള്, അയ്യാ മാപ്പേ മാപ്പ്.